ഉത്തട്ടാതി നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു കൊത്തുന്ന 12 കാര്യങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ വീഡിയോ കാണുവാൻ വന്നിട്ടുള്ളത്. ഉത്തട്ടാതി നക്ഷത്രക്കാരെ പൊതുവിൽ പറയുകയാണെങ്കിൽ അവർ സാമർഥ്യമുള്ളവരാണ്, വ്യക്തിപരമായിട്ട് വളരെ ഉയർച്ചയെ പ്രാപിക്കാനുള്ള യോഗ്യതകളുള്ളവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ പലപ്പോഴായി പലതരത്തിലുള്ള തിരിച്ചടികൾ വന്നുകൂടാറുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ ചെന്ന് പെട്ടിട്ട് പലരും അസ്ട്രോളജേഴ്സിനെ കാണാൻ ചെല്ലുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നേരത്തെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ചെന്ന് ചാടുകയില്ലായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ പൊതുവിൽ കിട്ടുന്ന മറുപടി, നിങ്ങൾ ഇങ്ങനെ പെട്ടുപോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യം എന്താ, ഇനി നമുക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം എന്നുള്ള മട്ടിലുള്ള മറുപടികളായിരിക്കും കിട്ടുക. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മുന്നേ കൂട്ടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അത് കാരണമാകുമായിരുന്നു എന്നാണ് എൻ്റെ കുറച്ച് നിരീക്ഷണങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് 10-12 കൊല്ലം ഈ ഒരു നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജീവിതഗതികളുമായി ബന്ധപ്പെട്ട് ഞാൻ തയ്യാറാക്കിയ കുറച്ച് ഡേറ്റകൾ എൻ്റെ കൈവശമുണ്ട്. മാത്രമല്ല ജ്യോതിഷത്തിൻ്റെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെയും നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം കൂടെ സംയോജിപ്പിച്ച് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ വരുത്താവുന്ന ചില മാറ്റങ്ങളും ആ മാറ്റങ്ങളിലൂടെ ഒരാൾക്ക് ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കഴിയുമെങ്കിൽ അതെത്രയും നല്ലതല്ലേ. അതാണിവിടെ നമ്മൾ നോക്കുന്നതും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറയാൻ പോകുന്ന 12 കാര്യങ്ങളിൽ ചിലതൊക്കെ ഇതിനോടകം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിരിക്കും, ചിലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഈ പ്രശ്നത്തിൻ്റെ ഇങ്ങനെ വെളുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരാളായിരിക്കും. എന്തായാലും ശരി, ഇത് എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഒന്നറിയേണ്ടതുണ്ട്, ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ വിശദീയമാക്കി പറഞ്ഞു തരുമ്പോൾ കുറച്ച് ടൈം എടുത്തേക്കാം. എന്ന് വെച്ചാൽ വലിയ ടൈമൊന്നുമല്ല, ഒരു അരമണിക്കൂറിനകത്തുള്ള ഒരു സമയം എടുത്തേക്കാം. ഇത് കണ്ടിട്ട് അയ്യോ ഇത്രയും സമയം ഞാൻ കേട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ ജീവിതത്തിൽ ഈ അരമണിക്കൂർ വലിയ വിലപ്പെട്ട സംഭവമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വെച്ച് എന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അരമണിക്കൂർ നിങ്ങൾ അതിനകത്തുള്ള ഈ സമയം വിനിയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ അതൊരു മുതൽക്കൂട്ടാകും എന്ന് ഉറപ്പുള്ളവർ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. കാര്യം അങ്ങനെയുള്ള കാര്യത്തെ, വളരെ മൂല്യമായിട്ടുള്ള കാര്യത്തെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അല്ലാതെ ഇതിന് മുന്നിൽ വന്ന് വളച്ച് നീട്ടാതെ ചുരുക്കി പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഈ ക്യാപ്സ്യൂളുമായിട്ട് ഓടിപ്പോകാൻ വേണ്ടി കാത്തുകെട്ടിയിരിക്കുന്നവരൊന്നും ഇത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. യൂട്യൂബിൽ ഈ വീഡിയോ കാണും, വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുന്നവരെല്ലാം ഇത് കണ്ടോളും. നിങ്ങൾ ഇത് കാണണം നിർബന്ധമൊന്നും എനിക്കില്ല. കാര്യം നിങ്ങളുടെ ജീവിതത്തിന് വിലപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഇത് കേട്ടിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട, അത്രേ ഉള്ളൂ. ഇവിടെ വെച്ച് തന്നെ ഡിസ്ലൈക്ക് അടിച്ചിട്ടോ മറ്റോ ഒക്കെ കടന്നു വയ്ക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ഇതിൽ ലൈക്കും അടിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. കാര്യം നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു മാറ്റവും വേണ്ട. ഇപ്പം നിങ്ങൾ നിരാകരിച്ചിട്ട് പോയാലും നാളൊരു കാലത്ത് നിങ്ങൾക്കിത് അംഗീകരിക്കേണ്ടി വരുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്, ഉറപ്പാണിത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ RJR ഹരിചന്ദ്ര മഠം. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില പ്രതികൂല അവസ്ഥകളൊക്കെ സൃഷ്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ചില അനുകൂല ഘടകങ്ങളെക്കുറിച്ചും അങ്ങനെ മാറി മാറി ചില വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞവരായിരിക്കും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും. നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ടുള്ള ഈ തിരിച്ചടികൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന കാരണങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒട്ടേറെ ഉപകാരപ്രദമാകും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അറിയാതെയാണ് പല പ്രശ്നങ്ങളും ചെന്ന് ചാടുന്നത്. അത് നമുക്കൊന്ന് ഒരു ചൂണ്ട് പലക, നമ്മുടെ ഈ വഴിയെ പോയി കഴിഞ്ഞാൽ നല്ല റോഡാണ്, ഈ വഴിയെ പോയാൽ മോശം റോഡാണ് എന്നുള്ള തിരിച്ചറിവ് കിട്ടാനല്ലേ സൈഡിൽ ഒരു സൈൻ ബോർഡ് വെച്ചിരിക്കുന്ന റോഡരികുകളിൽ. അപ്പോൾ അതുപോലെ ഇതിനെ കണക്ക് കൂട്ടിയാൽ മതിയാകും. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് ഗുണപ്രദമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ ചെയ്തു തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതും കൂടെ നിങ്ങൾക്കത് ഉപകാരപ്രദമാകും. മാത്രമല്ല ഈ വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയും പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഒക്കെ ഇവിടെ നടക്കുന്ന ചില പുഷ്പാഞ്ജലി പൂജകളിൽ നിങ്ങളെ സൗജന്യമായിട്ട് പങ്കെടുപ്പിക്കാനും പറ്റും.
അതും നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ആദ്യത്തെ കാര്യത്തെ പറയട്ടെ, നിസ്സാര കാര്യങ്ങളിലുള്ള പിണക്കം എന്നുള്ളതാണ്. അതെ, ഉത്രട്ടാതി നക്ഷത്രക്കാർ വളരെ ഹൃദയ ദൗർബല്യമുള്ളവരാണ്, എല്ലാവരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ചെയ്യാതിരിക്കാൻ തന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് ഗുണവശങ്ങൾ ഇവർക്കുണ്ട്. പക്ഷേ പിണക്കത്തിൻ്റെ കാര്യം എത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ചെറിയ കാര്യങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കടത്തിവിടാവുന്ന കാര്യങ്ങളെപ്പോലും ഇവരെ പിടിച്ചു വച്ചിട്ട് പിണങ്ങാനുള്ള ഒരു പ്രവണത കാട്ടിയേക്കും. ഈ പിണങ്ങുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജീവിതകാലം മുഴുക്കി അങ്ങ് പിണങ്ങിയിരിക്കുന്നതൊന്നുമില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഇണങ്ങും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പിണക്കവും ഇണക്കവും അതിൻ്റെ ഇടയിലുള്ള കുറച്ച് സമയമുണ്ടല്ലോ, നല്ല സമയം, അത് നഷ്ടപ്പെടുത്തി കളയും. ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ പിണക്കം വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ മറ്റൊരാൾ, നമ്മൾ പിണങ്ങിയ വ്യക്തി ആരായോ ആ ആൾ നമുക്ക് എന്തോ മാനസികപരമായിട്ട് നമ്മളെ ദുർബലതരായിട്ടുള്ളൊരു വ്യക്തിയാണെന്നൊക്കെ ഒരു തോന്നൽ ഉളവാക്കും. മാത്രമല്ല നമ്മളൊന്ന് പിണങ്ങിട്ട് ഇണങ്ങുമ്പം ആ പഴയ ബന്ധമുണ്ടല്ലോ, ആ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ആ ബന്ധത്തിൻ്റെ ആ ഊഷ്മളതയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു വയ്ക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള മാറ്ററിൽ നിങ്ങൾ പിണങ്ങുന്നതിലൊന്നും ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യരാകുമ്പോൾ അങ്ങനെ പിണക്കമൊക്കെ ഉണ്ടാകും. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങിയിരിക്കുക, മിണ്ടാതിരിക്കുക, അങ്ങനെയുള്ള ഈ നാരോ മൈൻഡ് ചിന്താഗതികളുണ്ടല്ലോ, അത് ഒഴിവാക്കുക. അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റം കൂട്ടുന്നതിനും ഉപകരിക്കും. അപ്പോൾ പിണക്കത്തിന് ഒരു അതിരി വയ്ക്കുക, ആവശ്യമുള്ള കാര്യത്തിന് പിണങ്ങാം, അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ചുമ്മാ പിണങ്ങിയിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, പിതാവിനോട് സ്നേഹം കൂടുതൽ പക്ഷേ പാരമ്പര്യ സ്വത്ത് കിട്ടുന്നതിൽ കുറവ്. അതെ, ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ മാതാപിതാക്കളോട് ഇവർ പ്രത്യേക ഒരു മമതയും സ്നേഹവും ഒക്കെ വച്ച് പുലർത്തും. അമ്മയോടും അച്ഛനോടും ഒരുപോലെ ഇഷ്ടമെന്ന് പറയുമ്പോഴും മിക്ക ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും അച്ഛനോട് ഒരു തരി സ്നേഹം കൂടുതലായിട്ട് ഉള്ളിൽ സൂക്ഷിക്കുന്നതായിട്ട് കാണാം. അച്ഛനോട് ആ ഇടപഴകൽ, അത് പൊതുവിലെ പെൺകുട്ടികളിലാണ് കൂടുതലായിട്ട് ഈ അച്ഛനോട് കൂടുതൽ താല്പര്യം വരിക. അപ്പോൾ ഈ സ്നേഹബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകുമെങ്കിലും പലപ്പോഴും ഈ ഇവർക്ക് മാതാപിതാക്കളിൽ നിന്നുള്ള പൂർണ്ണമായ രീതിയിലുള്ള സേവനങ്ങൾ ഇവർക്ക് ജീവിതകാലത്തിൽ കിട്ടാൻ സാധ്യതയും കുറവാണ്. പ്രത്യേകിച്ച് ഈ പാരമ്പര്യ സ്വത്തുക്കളുടെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇവർക്ക്, ഇവർ ചിലപ്പോൾ മൂന്നോ നാലോ സഹോദരങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഏറ്റവും കുറവ് സ്വത്തും വകകളൊക്കെ കിട്ടാൻ സാധ്യത ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി മാതാപിതാക്കൾ നീക്കി നീക്കി ഓരോന്ന് വയ്ക്കും, പക്ഷേ അവസാനം അവരുടെ ചില പ്രയാസങ്ങളൊക്കെ കാരണം അവരുടെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടു പോവുകയും ഈ ഉത്രട്ടാതി നക്ഷത്ര ജാതകനോ നക്ഷത്രക്കാരിക്കോ ഇത് കിട്ടാതെ പോവുകയും ചെയ്യും. ഇതിൽ വലിയ പരാതിയൊന്നും ഇവർ പറയാറില്ല. പലപ്പോഴും മറ്റുള്ളവരെക്കാളും കുറഞ്ഞതാണ് തനിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരുടെ കയർക്കാനും പോകാറില്ല. പക്ഷേ ഫലത്തിൽ വരുമ്പോൾ ഇവർക്ക് ചില തിരിച്ചടികൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ ഒരു കാരണം ഇവർക്കും കൂടെ ഉണ്ട്, അത് പറഞ്ഞുതരാം. ഈ ചിലപ്പം ചില സ്വത്തുവകകളൊക്കെ എഴുതി കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ ഇവർ ഉദാസീനത പാലിക്കും, വേണ്ട അത് പിന്നീടാവട്ടെ, അച്ഛനമ്മ തടഞ്ഞു എന്ന കാലത്ത് മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഒഴിവ് കഴിവുകൾ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവർ മുൻകൈ എടുക്കാത്തത് കൊണ്ട് മാത്രം ഇവർക്ക് ചിലപ്പോൾ ഇത്തരം സേവനങ്ങൾ, മാതാപിതാക്കൾ സ്നേഹപൂർവ്വം നൽകുന്ന ഇത്തരം സേവനങ്ങൾ ഇവർക്ക് ലഭിക്കാതെ പോകുന്നുമുണ്ട്. അത് ഇവരെ, ഇവരുടെ ഒരു താല്പര്യമാണ് ഈ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊക്കെയുള്ള ചിന്താഗതി കൊണ്ട് ഇവരെ മേടിക്കാൻ ഇച്ചിരി മടിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ള മക്കളോ മറ്റൊക്കെ കൂടുതൽ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും, ഇവർ മേടിക്കാൻ ഇച്ചിരി മടിച്ച് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവർക്കുള്ള ഇത് കുറഞ്ഞു പോവുകയും ചെയ്യും. ഇത് കേട്ടിട്ട് ആരെങ്കിലും ചെന്ന് നിർബന്ധപൂർവ്വം മാതാപിതാക്കളുടെ അടുത്ത് കയർത്ത് സ്വത്ത് മേടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെ നിങ്ങൾക്ക് അനുഭാവപൂർവ്വം തരാമെന്ന് പറയുമ്പോൾ അതിനെ വെച്ച് നീട്ടി നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ സൂചനയുള്ളൂ കേട്ടോ. ഇതിൻ്റെ പേരിൽ ആരും വഴക്കൊന്നും ഉണ്ടാക്കി കളയരുത്, അങ്ങനെ ചെയ്യാനും പാടില്ല കേട്ടോ. മൂന്നാമത്തെ കാര്യം, സഹായിച്ച് പെട്ടുപോകുന്നവർ എന്നുള്ളതാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് സഹായിക്കുന്നതിൽ വളരെയധികം താല്പര്യമുണ്ട്. അന്യരുടെ കണ്ണീരും കയ്പ്പുകളും ഒക്കെ കണ്ടറിഞ്ഞാൽ അത് നോക്കി നിൽക്കുന്ന ഒരു സ്വഭാവമൊന്നും ഇവർക്കില്ല. എങ്ങനെയും അവരെ കൈപിടിച്ച് രക്ഷിക്കണം, അവരെ ഒരു നേർവഴിക്ക് എത്തിക്കണം എന്നൊക്കെയാണ് ഇവരുടെ നല്ല മനസ്സ് ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഒരു നല്ല മനോഭാവം കൊണ്ട് പലപ്പോഴും ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ സഹായ മനസ്ഥിതി കണ്ടിട്ട് ചില വ്യക്തികൾ ഇവരെ ഒന്ന് പറ്റിക്കാനുള്ള തരത്തിൽ ദയ യാചിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ ഇവരെ സമീപിക്കും. ഇത് വാസ്തവമാണെന്ന് ധരിച്ചിട്ട് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരെ അവരെ കൈയയച്ച് സഹായിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല, അയാൾ നമ്മളെ പറ്റിക്കാൻ വന്നിരിക്കുന്നതാണ്, ഇത് തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ ചെയ്തിട്ട് ഒടുവിൽ
ഒരുപാട് കാര്യങ്ങളിൽ പെട്ടുപോകുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാരെ നമുക്ക് ചുറ്റുപാടിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായ മനസ്ഥിതി എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. പക്ഷേ സഹായിക്കുന്നത് നല്ല വ്യക്തികളെയാണോ അതോ പറ്റിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന ആൾക്കാരെയാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് സുഹൃത്ത് എന്നുള്ള നിലയിൽ വരാം, ചിലപ്പോൾ അത് അയൽവാസി എന്നുള്ള നിലയിൽ വരാം, അങ്ങനെ പല തരത്തിലും നമുക്ക് വന്നേക്കാം. ബന്ധുജനം എന്നുള്ള പേരിൽ വേണമെങ്കിലും വന്നേക്കാം. അപ്പം കരുതലോടുകൂടി വേണം ഈ സഹായങ്ങൾ കൊടുക്കാൻ. നിങ്ങളുടെ നിലനിൽപ്പിനെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു സഹായവും ചെയ്യാൻ പോകണ്ട എന്നുള്ളത് പ്രധാനമാണ്. നാലാമത്തെ കാര്യം, പൊതുജന സമ്മതി നേടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം ജീവിതത്തിന് ചില തിരിച്ചടികളുണ്ടാക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തങ്ങളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതിനും നാലാൾ കൂടുന്നിടത്ത് തനിക്കൊരു മേൽക്കോയ്മ കിട്ടണമെന്ന് ചിന്തിക്കുന്നവരൊക്കെയാണ്. അതൊക്കെ നല്ലത് തന്നെയാണ്, ഒരു ജനശ്രദ്ധ പിടിച്ചു പറ്റുക, അഞ്ചാൾ കൂടുന്നിടത്ത് അതിൽ പ്രധാനപ്പെട്ട ഒരാളായി നമ്മൾ മാറുക എന്നൊക്കെ പറയുന്നത് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഉത്രട്ടാതി നക്ഷത്രക്കാർ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന ചില മാർഗങ്ങൾ അത് അത്ര കണ്ട് ശോഭനമാവില്ല. ഇവരുടെ ധനത്തെയൊക്കെ ഇത് നഷ്ടപ്പെടുത്തും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവ ആഘോഷത്തിന് വരുമ്പം അവിടെ ഏറ്റവും കൂടിയ തുക കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു പാലുകാച്ചിനോ അങ്ങനെയൊക്കെയുള്ള മുഹൂർത്തങ്ങൾക്ക് പോകുമ്പം തങ്ങളെക്കൊണ്ട് കഴിയാത്തതിനേക്കാൾ കൂടുതൽ വലിയ ഗിഫ്റ്റ് കൊടുക്കുക. അങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോകുന്ന ഇടത്തൊക്കെ ഇവർ കൂടുതലായി ധനം വിനിയോഗിച്ച്, അവരുടെ കയ്യിലുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, അതിനേക്കാൾ കൂടുതൽ വിനിയോഗിച്ച് അവസാനം ഇവർ അപ്പോഴും ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ ഫലത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പം ഇവരുടെ ജീവിതം കീഴ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർ, നിങ്ങളുടെ ഈ ഒരു മനോഭാവം പൊതുജന സമ്മതി നേടുന്നത് നിങ്ങളുടെ കഴിവുകൊണ്ടാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധ നേടാൻ വേണ്ടി കൃത്രിമമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കണം. ഇത് ഈ കൃത്രിമമായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്, നിങ്ങൾ ബോധപൂർവം ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒന്ന് അറിയപ്പെടണമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നലുണ്ട്, എന്തെങ്കിലുമൊക്കെ സഹായിച്ച് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉത്സവ പരിപാടിയൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ ജനസമ്മതി ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരണമെന്നുള്ളത്. അത് നിങ്ങളുടെ കഴിവുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ഏറ്റവും ഉത്തമമായ കാര്യം. പക്ഷെ നിങ്ങളുടെ കയ്യിലിരുന്ന കാശിറക്കി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അത്ര നല്ല കാര്യമാവുകയില്ല, പകരം നിങ്ങൾക്കത് നഷ്ടമായിരിക്കും ഉണ്ടാക്കുക. അഞ്ചാമത്തെ കാര്യം, ചില വിഷയങ്ങളിൽ തികഞ്ഞ ഭീരുത്വം എന്നുള്ളതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ കാഴ്ചയിലൊക്കെ നല്ല ധീരനും ധീരയൊക്കെ ആയിട്ട് കാണപ്പെടും, പക്ഷേ ചില വിഷയങ്ങളിൽ ഇവർ തികഞ്ഞ ഭീരുക്കളായിരിക്കുമെന്നാണ് പറയുന്നത്. അത് ഓരോരുത്തരുടെയും ഓരോ തലത്തിലാണ് ഈ ഭീരുത്വം വരുന്നത്. ഒരാൾക്ക് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ ഒരാൾക്ക് വരുന്ന ഭീരുത്വം ആയിരിക്കില്ല മറ്റൊരാൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഒരു വിഷയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഇവർ പൊതുവിൽ വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തി ഭീരുത്വം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതായത് ചിലപ്പോൾ ആചാര മര്യാദകളൊക്കെ ഉള്ള വിഷയങ്ങളുണ്ടല്ലോ, അതിൽ ചിലത് പാലിക്കാൻ പറ്റാതായി പോയി കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും, അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ ഇവരിൽ കൂടുതൽ രൂഢമൂലമായിട്ട് കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ സമൂഹത്തിലെ ചില നിയമങ്ങളും ചില ഉയർന്ന ഉദ്യോഗസ്ഥരെയും പദവികളിലൊക്കെ ഇരിക്കുന്നവർ അവരെ നമ്മളെ എന്തെങ്കിലും ഉപദ്രവിച്ചേക്കും എന്നുള്ള ഒരു ഭീതിയോ അല്ലെങ്കിൽ നിയമത്തിനോടുള്ള അനാവശ്യമായ ഭീതിയോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പുറമേ ഒരാൾ നീതികേട് കാണിക്കുമ്പോഴും അതിനെതിരെ പ്രവർത്തിക്കാൻ അത് ചോദ്യം ചെയ്യാനൊന്നും ഇവരുടെ മനസ്സ് പലപ്പോഴും തയ്യാറാവുകയില്ല. കാര്യം ഇത് ഞാൻ എടുത്ത് വച്ചിട്ട് ഈ കാര്യം ചെയ്തിട്ട് അവസാനം എനിക്കെന്തെങ്കിലും പൊല്ലാപ്പ് സൃഷ്ടിക്കപ്പെട്ടാലോ എന്നുള്ളൊരു തോന്നലില്ലേ, പല കാര്യത്തിൽ നിന്നും ഇവർ നീതികേട് കാണുമ്പോൾ ഒഴിഞ്ഞു മാറാനായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില അവസരങ്ങളിൽ ഇത് നന്മയാണെങ്കിലും ഒരു വിഷയത്തിന്മേൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഭീതി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭീതി മാറ്റാനുള്ള ശ്രമവും ഉണ്ടായി വരണം. കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളെ അല്ലെങ്കിൽ ഭീതി ഉണർത്തുന്ന കാര്യങ്ങളെ വകഞ്ഞു മാറി മുന്നോട്ട് പോയില്ലെങ്കിൽ മനുഷ്യജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞു നിന്നുവോ ദുർഘടമായ അവസ്ഥയായിരിക്കും പിന്നെ നമ്മുടെ ജീവിതത്തിന് മുന്നിൽ തെളിഞ്ഞു വരിക. അത് കണ്ടറിയണം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആറാമത്തെ കാര്യം, നോ പറയേണ്ടടുത്ത് അത് പറയുക എന്നത്. ഇത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തീരെ ഇല്ലാത്ത സ്വഭാവമാണ് കേട്ടോ. ഒരു കാര്യം ഇല്ല വയ്യ എന്നൊക്കെ പറയാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മൾ അവരെ കൊണ്ട് കഴിയാത്ത കാര്യമാണെങ്കിൽ പോലും ഇവർ കഴിയില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ മടിക്കുന്ന കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശീലത്തെ, ഇവരുടെ ഈ നോ പറയാനുള്ള കഴിവുകേടിനെ പലരും മുതലാക്കാറുണ്ട്. ഇവരുടെ ഒരു കാര്യത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ബന്ധുവോ സുഹൃത്തോ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് നീ എൻ്റെ അടുത്ത് ഇത്രയിടം വരണം, നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ആൾറെഡി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇവിടെ ചെയ്യാനുണ്ട്. അത്
തുറന്നു പറയാതെ അവർ പറയും ആ വരാം ഞാൻ വരാം നിന്നെ വന്ന് സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് തൻ്റെ കാര്യം മാറ്റി വെച്ചിട്ട് ഈ വ്യക്തിയുടെ പിന്നാലെ പോയി അയാളുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കും. ഇതിൽ നഷ്ടം വരുന്നത് എന്താണ്? ഇയാളുടെ കാര്യം ഇവിടെ പെൻഡിങ് ആയി കിടക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ ചില വിഷയങ്ങളിൽ നോ പറയേണ്ടടുത്ത് അതെന്നെ കൊണ്ട് പറ്റില്ല, കഴിയില്ല എന്ന് പറയുമ്പോൾ താൽക്കാലികമായ ചിലപ്പോൾ ഒരു പിണക്കോ ഒരു അസ്വാരസ്ഥയോ ഉണ്ടായേക്കാം ഒരു വ്യക്തിക്ക്. എന്നാലും ആത്യന്തികമായി പറയുകയാണെങ്കിൽ അത് നമുക്ക് നന്മയായിരിക്കും. നമ്മൾ എല്ലാ കാര്യത്തിനും യെസ് മൂളി, ഞാൻ ഈ യാത്രയുടെ കാര്യം മാത്രമല്ല പല കാര്യത്തിലും നമുക്ക് മനസ്സിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യത്തിന് പോലും മറ്റേയാളെ പിണക്കണ്ടാന്ന് കരുതി നമ്മൾ യെസ് പറയും. യെസ് പറഞ്ഞിട്ട് അവസാനം നമ്മൾ വിഷയങ്ങളിൽ ചെന്ന് പെട്ടുപോകും. ചിലപ്പം ലോണിന് ഒന്ന് ജാമ്യം നിന്നോട് തരുമോന്ന് ചോദിക്കും. നമുക്കറിയാം ഇപ്പം ജാമ്യം നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ അത് മനസ്സിലുണ്ടെങ്കിലും ഈ പറയുന്ന എൻ്റെ ബന്ധുവല്ലേ എൻ്റെ സുഹൃത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ജാമ്യം നിന്ന് കൊടുത്താലേ അവൻ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പം ഇങ്ങനെ പല വിഷയങ്ങളും നമ്മുടെ മുന്നിൽ വരും. അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് അത് ചിന്തിച്ച് നോ തന്നെ പറയണം, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലായിരിക്കും അത് ആഘാതങ്ങൾ സൃഷ്ടിക്കുക. ഏഴാമത്തെ കാര്യം, പണം കൈകാര്യം ചെയ്യുന്നതിലെ പിടിപ്പുകേട് എന്നുള്ളത്. അതെ, ഉത്രടാത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനം ഉണ്ടാക്കാൻ ഇവർക്കറിയാം. എങ്ങനെയായാലും ഇവർ കഷ്ടപ്പെട്ടിട്ടായാലും ഇവർ ധനം ഉണ്ടാക്കും. പക്ഷേ അത് നിലനിർത്താനുള്ള ഒരു പാട് ഇവരിൽ കാണാനുണ്ട്. കാരണം സമ്പാദിക്കുന്ന ധനം ഇവരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് നീ ഇത്രയും നാൾ അധ്വാനിച്ച തുക എന്നൊക്കെ ചോദിച്ചാൽ ഇവർ പലരും കൈമലർത്തി കാണിക്കും. എന്നാൽ എല്ലാ ഉത്തരവാദിത്ത നക്ഷത്രക്കാർ ഇങ്ങനെ പണമില്ലാത്തവരൊന്നുമല്ല. നന്നായിട്ട് അധ്വാനിച്ച് ശീലിച്ച് അവരെ പണമൊക്കെ സേവ് ചെയ്ത് നല്ല നിലയിൽ ജീവിക്കുന്ന ഒട്ടേറെ ഉത്തരട്ടാത നക്ഷത്രക്കാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പാഠം ഒരു കാലത്ത് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു കേട്ടോ. അമിതമായ ചിലവ് ഇവരുടെ മുന്നിലുണ്ടായിരുന്നു. അവർ എങ്ങനെയാണ് തങ്ങളുടെ ചിലവ് വന്നു കൂടിയെന്ന് ചിന്തിച്ച് അതിനെ തടയാനുള്ള മാർഗങ്ങൾ അവലംബിച്ചപ്പോഴാണ് ഇവരുടെ കയ്യിൽ കാശുണ്ടായത്. അതുപോലെ തന്നെ നിങ്ങൾക്കും, നിങ്ങളുടെ കയ്യിലിപ്പോൾ വലിയ ധനച്ചെലവുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം, ഒന്ന് ഇരുന്ന് ചിന്തിക്കണം, എൻ്റെ പണം ഏത് വഴിക്കാണ് ചിലവായി പോകുന്നത്, ഞാൻ എന്തിലാണ് കൂടുതലായിട്ട് വിനിയോഗിക്കുന്നത് എന്നൊക്കെയുള്ള നല്ലൊരു ചിന്താഗതി വെച്ചിട്ട് ആ തടയിടാൻ അതിനെ എങ്ങനെ തടയിടും എന്നുള്ള കാര്യം ആലോചിക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കും, മറു സൈഡിൽ കൂടെ കടം കയറിക്കൊണ്ടിരിക്കും, ധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ കണ്ടറിയണം. ഇങ്ങനെ കടവും ധനനഷ്ടവും ഉണ്ടായിക്കൊണ്ടിരുന്ന എന്താ പറ്റും, നമ്മുടെ ജീവിതം കുറേ കാലം ചെല്ലുമ്പോൾ ഒരു വലിയ പതനത്തിലേക്ക് ആയിപ്പോവും. പിന്നെ അവിടെ കിടന്ന് കിടന്നുകൊണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യമേ ഇതിനെ കണ്ടറിഞ്ഞ് അതിനെ തിരുത്തുകയാണ് വേണ്ടത്. എട്ടാമത്തെ കാര്യം, ചില വിഷയങ്ങളിൽ അമിതമായ ആസക്തി എന്നുള്ളതാണ്. ഈ ആസക്തി എന്ന് പറഞ്ഞാൽ ഒന്നിനുമേൽ കൂടുതലായിട്ട് അഭിനിവേശം വരിക എന്നുള്ളതാണ്. ഉത്രട്ടാത നക്ഷത്രക്കാർക്ക് അങ്ങനെയുണ്ട് കേട്ടോ. ചില കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമാണ്. ആ നല്ല കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ താല്പര്യം വരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും. പക്ഷേ ഒരു മദ്യത്തിനോട് കൂടുതൽ ആസക്തി വന്നാലോ അയാളുടെ ലൈഫ് പോകും. സ്ത്രീകളോടോ പുരുഷനോടോ കൂടുതൽ ആസക്തി വന്നാലോ അതും ഇവരുടെ ജീവിതത്തിന് പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് ആസക്തി നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ആ ചുവട് ഇപ്പോൾ തന്നെ തുടങ്ങണം. കാരണം അമിതമായ നെഗറ്റീവായിട്ടുള്ള ആസക്തികൾ മനുഷ്യനെ ഒടുവിൽ നാശത്തിലേക്ക് കൊണ്ടുവരും. ആദ്യം അത് കുറച്ച് നമുക്ക് സന്തോഷമൊക്കെ തരും. ഏതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിൽ ആസക്തി വരുമ്പോൾ നമുക്കത് കുറച്ച് സന്തോഷം തരും. പക്ഷേ അത് ആത്യന്തികമായിട്ട് കുറേ കാലം ചെല്ലുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു, കാർന്ന് തിന്നുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നല്ല നല്ല കാര്യങ്ങളിലുള്ള നിങ്ങളുടെ കൂടുതലായിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ചോളൂ. പക്ഷേ നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും തലത്തിൽ നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കണം, സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല കാര്യങ്ങളിലേക്ക് കടക്കണം. ഒൻപതാമത്തെ കാര്യം, പരിശ്രമത്തിനൊത്ത ഉയർച്ച ലഭിക്കാതെ പോകുന്നത്. അത് ഉത്രട്ടാത നക്ഷത്രക്കാരുടെ ഒരു വലിയ പ്രയാസമാണ് കേട്ടോ. ഇവർ പല കാര്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് പ്രയത്നിക്കും. പക്ഷേ ഇവർക്ക് ആ പരിശ്രമത്തിനനുസൃതമായിട്ടുള്ള ഫലമൊന്നും കിട്ടില്ല. പലപ്പോഴും അവർ പരിശ്രമിച്ചതിൻ്റെ പകുതി മാത്രം പരിശ്രമിച്ച ആൾക്കാർ ഇവരെക്കാളും മുന്നിലെത്തിച്ചേരുകയും ചെയ്യും. ഇത് കാണുമ്പോൾ ഇവർക്ക് മാനസികമായിട്ട് വളരെയധികം ദുഃഖം ഉണ്ടാവുകയും ചെയ്യും. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ പ്രവൃത്തിയുടെ ഫലം എല്ലാവർക്കും ഒരുപോലെയൊന്നുമല്ല കിട്ടുക. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് അത് ലഭിക്കാൻ വൈകിപ്പോവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഫലം ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടേതായ ഒരു സമയം ആയിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറ്റേയാളിന് പെട്ടെന്ന് അത് ചെയ്യാനുണ്ട്. അതായത് നിങ്ങളൊരു കുഞ്ഞു സസ്യം നട്ട് അത് പെട്ടെന്ന് പുഷ്പിക്കും. ആ ഒരു കുഞ്ഞു സസ്യമായിട്ട് പെട്ടെന്ന് അത് പുഷ്പിച്ച് അത് പെട്ടെന്ന് തന്നെ നശിച്ചു. എന്നാൽ നിങ്ങൾ വലിയതായിട്ട് വളർന്ന് ഒരുപാട് ഫലം നൽകുന്ന ഒരു സസ്യത്തെ നടുകയാണെങ്കിൽ അത് വർഷങ്ങളെടുത്തായിരിക്കും അത് വളരുകയും
അത് പൂവിടുകയും ചെയ്യുക. എന്നിട്ട് എന്നായിരിക്കും അതിൽ നിന്നും ഫലം കിട്ടുക. ഈ കുഞ്ഞു സസ്യം പെട്ടെന്ന് വളർന്നു, പെട്ടെന്ന് പൂവിട്ട് കായ തന്നു, അത് നശിച്ചുപോയി. പക്ഷേ ഈ വലിയ സസ്യമാകട്ടെ പടർന്ന് എടുക്ക വലുതാകാൻ കാലമെടുത്തു, പക്ഷേ അതിൻ്റെ ഫലവും വർഷങ്ങളോളം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് ശേഷം പോലും നമുക്ക് നൽകാൻ തരത്തിലുള്ള ആ ഫലം അതിന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രയത്നവും, നമുക്ക് ഉടനടി നമുക്ക് അതിനുള്ള ഗുണം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് പോകേണ്ട. നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള തീർച്ചയായിട്ടും ഫലം ഉണ്ടായി വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പത്താമത്തെ കാര്യം, ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ആരോഗ്യത്തിൽ ശ്രദ്ധയില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചു എന്ന് വരില്ല. കാര്യം പലതരത്തിൽ അവർ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എക്സസൈസ് ചെയ്യുക, ഡയറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് എല്ലായ്പ്പോഴൊന്നും ഇല്ല, അവർക്ക് തോന്നുമ്പോഴെന്നുള്ളതാണ്. കുറച്ച് കാലം ചെയ്തുകൊണ്ട് പോയിട്ട് ഇനി മതി എന്നുള്ള ഏതെങ്കിലും സാഹചര്യത്തെ അവരങ്ങ് മതിയാക്കിക്കളയും. അത് ഈ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ ഇവർക്ക് വളരെ പാടാണ്, ഒരു എക്സസൈസിൻ്റെ കാര്യത്തിലായാലും ഡയറ്റിൻ്റെ കാര്യത്തിലായാലും. അങ്ങനെ കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെ വരും. മാത്രമല്ല ഈ ആരോഗ്യ കാര്യത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ചില ആരോഗ്യ വിഷയങ്ങൾ ഇവർക്കുണ്ടെങ്കിലും ഇവർക്ക് ഇത് ഡോക്ടറെ കാണിക്കാനോ അതിന് കൃത്യമായ ചികിത്സ എടുക്കാനോ ബഹുഭൂരിപക്ഷം പേർക്കും മടിയാണ്. കാര്യം ഇനി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ അസുഖമെന്ന് പറഞ്ഞാലോ എന്നുള്ള ചിന്തയിൽ പല പല കാര്യങ്ങളെയും വച്ച് താമസിപ്പിക്കും. പിന്നെ നിവൃത്തികേടുകൊണ്ടാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ പോയി കാണുകയും ചില രോഗങ്ങൾക്കൊക്കെ കണ്ടുപിടിക്കുകയും പിന്നെ മരുന്ന് കഴിപ്പിച്ച് ഭേദപ്പെടുത്തുകയും ചെയ്യുന്നത്. ചിലരാകട്ടെ ഒരിക്കലും കാണാൻ തയ്യാറാവില്ല, അവരുടെയൊക്കെയാണ് രോഗങ്ങളൊക്കെ ഇരുന്ന് ഇരുന്ന് മൂർച്ഛിച്ച് അവസാനം മരുന്നും കൊണ്ടൊന്നും നിൽക്കാത്ത വലിയ വലിയ വിഷയങ്ങളിലേക്ക് കടന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർ കുറച്ചുകൂടി ജാഗ്രത കൊടുത്തുകൊള്ളണം. ഈ നമ്മുടെ ആരോഗ്യകാര്യം ശരീരമാദ്യം കരുധർമ്മ സാധനമെന്നാണല്ലോ പറയുന്നത്. നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ വേണം. ഇതുവരെയ്ക്കും നിങ്ങൾക്ക് അത് അത്ര തീവ്രമായിട്ട്, നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കും പോലെ, നമ്മൾ ഡെയിലി കുളിക്കും പോലെ, ഉറങ്ങും പോലെ, അങ്ങനെയുള്ള കാര്യം പോലെ തന്നെ ഒരു മാസത്തിൽ ആറുമാസത്തിലൊരിക്കൽ ചെക്കപ്പോ ഒരു വർഷത്തിലൊരിക്കൽ ചെക്കപ്പോ ഒക്കെ ചെയ്ത് നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത വെച്ചുകൊള്ളണം. കാര്യം ചെറിയ രോഗങ്ങളെ നമുക്ക് മുന്നിൽ കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും, പക്ഷെ അത് വലുതായിപ്പോയാൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടും. ഇത് ഓർത്തു വയ്ക്കുക. പതിനൊന്നാമത്തെ കാര്യം, അന്ധവിശ്വാസം എന്ന് കരുതി പല നല്ല കാര്യങ്ങളെയും ഇവർ മാറ്റിവെച്ച് കളയും എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ എതിർക്കുന്ന ഒരു മാനസികാവസ്ഥ ഉള്ളവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരൻ. എല്ലാം കാണുന്നതും കേൾക്കുന്നതും എല്ലാം അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുകയും അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്യുന്ന മനോഭാവമൊന്നും ഇവർക്കില്ല. ഇവർക്ക് വ്യക്തി ജീവിതത്തിൽ ഇവർക്ക് ഇത് ശരിയാണെന്നൊരു ബോധ്യം ഉണ്ടാവണം. അതുവരെ അതിൽ അവർ കൂടുതൽ വിശ്വാസമൊന്നും വെച്ച് പുലർത്തില്ല. പക്ഷേ പലപ്പോഴും ഇവർക്ക് വിശ്വസിക്കാൻ ഇത്തിരി സമയമെടുക്കാറുണ്ട് ഒരു വിഷയത്തിന്മേൽ. അപ്പോഴത്തേക്ക് ഇത് അന്ധവിശ്വാസമെന്ന് കരുതി ഇത് തള്ളി മാറ്റിവെക്കാൻ ഇവർക്ക് കാരണമാകും. പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ട് ഇത് അന്ധവിശ്വാസമെന്ന് കരുതി ഇവർ മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നല്ല പ്രയോജനം നൽകുന്ന കാര്യമായിരിക്കും. അത് അവരുടെ വ്യക്തി ജീവിതത്തിൽ നല്ല ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കണ്ടറിയും മുമ്പേ, കേട്ടറിയും മുമ്പേ ഇത് ശരിയല്ല, ഇത് തെറ്റായ രീതിയാണെന്നൊക്കെ ഉള്ളൊരു മനോഭാവം, അത് ഒരു മുൻവിധി നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരികയാണെങ്കിൽ അത് നല്ലതല്ല. നമ്മൾ ആദ്യം അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മുടെ യുക്തി കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കണം. ഇതെങ്ങനെയാവാം എന്നുള്ളൊരു കാര്യവും കൂടി ചിന്തിച്ചിട്ട് എല്ലാം കേൾക്കുന്ന എല്ലാം അന്ധവിശ്വാസമൊന്നും എടുക്കാതെ ചില കാര്യങ്ങളിൽ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ അതിൽ ഫലമുണ്ടോ എന്നുള്ള അന്വേഷണവും കൂടി നടത്തിയിട്ട് നമ്മളതിനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുക അവരവരുടെ താല്പര്യം, എങ്കിലും തള്ളിക്കളയാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം, ഇത് ഒട്ടും പ്രയോജനം ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ തള്ളിക്കളഞ്ഞോളൂ, അല്ലെങ്കിൽ അതിനെ മുൻവിധിയോടെ കൂടി ഒന്നിനെ തള്ളിക്കളയാതിരിക്കാൻ നമ്മളൊരു ശ്രദ്ധ പുലർത്തണമെന്നുള്ളത് പ്രധാനമാണ്. പന്ത്രണ്ടാമത്തെ കാര്യം, അനാവശ്യമായ ഉദാസീനത എന്നുള്ളതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരന് മടിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും സംഭവിച്ചു എന്ന് പറയും. ഉത്രട്ടാതി നക്ഷത്രക്കാരനും ഇച്ചിരി സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ പറയും എനിക്ക് ഇച്ചിരി മടിയുണ്ട്, ഉദാസീനതയുണ്ടെന്ന് പറയും. കാര്യം വേറെ ഒന്നുമല്ല, ഇവർ നാളെ നാളെ നീള നീളെ എന്ന് പറഞ്ഞ് കാര്യങ്ങളെ മാറ്റിവെക്കാറുണ്ട്. അത് ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യം നാളത്തേക്കൊന്ന് മാറ്റിവെക്കാമെന്ന് വിചാരിക്കും, നാളെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കും. പക്ഷേ നാളെയോ മറ്റന്നാളോ അവർക്ക് ചെയ്യാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളും വന്ന് കൂടും. മാത്രമല്ല ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അതുകൊണ്ട് തനിക്ക് കുറച്ചധികം പ്രയാസം ഉണ്ടായി വരുമെന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ സമയമെടുത്ത് പിന്നെ മടി കാണിക്കുന്നവരുണ്ട്. അതായത് ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവരതിനെ ആസൂത്രണം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം മാറ്റിവെക്കും. ഈ ആസൂത്രണം ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഇവർ ചിന്തിക്കുന്നത് ഇത് ചെയ്താൽ എനിക്ക് എന്തൊക്കെ ഭവിഷ്യത്തുണ്ടായി വരുമെന്നാണ്. ഈ ഭവിഷ്യത്തുകളെ മാത്രം ചിന്തിച്ച് ഇതിലെ നേട്ടങ്ങളെ കാണാതെ പോവുകയും അതിൽ മടി പിടിച്ചിരുന്നിട്ട് അവസാനം ഒന്നും ചെയ്യാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും.
അപ്പോഴും നമ്മുടെ ജീവിത വിജയം സമ്മാനിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്. കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. അതില്ലാതെ ഉദാസീനമായി പോയാൽ നമ്മുടെ ജീവിതത്തിന് വലിയ മേന്മയൊന്നും കിട്ടുകയില്ല. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ ഈ വീഡിയോയുടെ സമയദൈർഘ്യം അതൊരു പരിധി കഴിഞ്ഞാൽ കൊള്ളില്ല. അത് നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം. ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ അതിലൂടെ പ്രവേശിച്ചാൽ മതി. ഇപ്പോഴാണെങ്കിൽ നിങ്ങളുടെ ജന്മദിനത്തിന്, നിങ്ങളുടെ വീട്ടുകാരുടെ ജന്മദിനത്തിനൊക്കെ ഇവിടെ സ്പെഷ്യൽ അർച്ചനയും പുഷ്പാഞ്ജലിയൊക്കെ സൗജന്യമായിട്ട് ചെയ്തു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻ്റ്മെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചുതരും. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻ്റ്മെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ, ഹരിചന്ദന മഠം. നമസ്തേ.